ഇന്നലെ രാത്രിയിൽ വലിയ കാറ്റും ഭൂകമ്പവും ഉണ്ടായിരുന്നിരിക്കുന്നു. വായുദേവ, നീ മുരുകന്റെ സാരഥിയായി ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം പ്രവർത്തിച്ചത്? ആര്? ഞാനോ? ഞാനാണോ ഇത്രയും വലിയ ക്ഷതം ഉണ്ടാക്കിയത്? മുരുക, ഇത് വായുദേവൻ ചെയ്തതല്ല. വേറെ ആരാണ്? വരുണദേവനാണോ? പക്ഷേ മണ്ണിലൊന്നും നനവില്ലല്ലോ. കഴുകന്റെ രൂപം പൂണ്ട ക്രൗഞ്ചൻ എന്ന അസുരൻ തീപ്പന്തങ്ങൾ പ്രയോഗിച്ചാണ് ഈ ക്ഷതങ്ങൾ ഉണ്ടാക്കിയത്. ഇതെന്തുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങളെ അറിയിച്ചില്ല? ആ വലിയ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇടിവെട്ടിയാൽ പോലും ഉണരുകയില്ലായിരുന്നു നിങ്ങൾ. ബോധമില്ലാതെ ഉറങ്ങുകയായിരുന്നില്ലേ നിങ്ങൾ? എന്താ എന്താ നീ ഇപ്പോ പറഞ്ഞത്? അത് ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഇടിവെട്ടിയാൽ പോലും കേൾക്കില്ലല്ലോ എന്ന് പറയാൻ വന്നതാണ്. മുരുക, നമ്മൾ നിർഗുണന്മാരാണെന്ന് പറയാതെ പറയുന്നു ഇവർ രണ്ടുപേരും. ആജ്ഞാപിച്ചാലും ഇവരുടെ നാവുകൾ ഇപ്പോൾ തന്നെ ഛേദിക്കുന്നതാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞങ്ങളാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് എപ്പോഴും ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. വീരബാഹു, അവർ ഏതോ സ്വപ്നം കണ്ടിരിക്കുന്നു. വിട്ടേക്ക്, നമുക്കിടയിൽ തന്നെ വഴക്കുകൾ ഉണ്ടാകരുത്. നമ്മുടെ ശത്രുക്കൾ വരുമ്പോൾ അവരോട് നമുക്ക് യുദ്ധം ചെയ്യാം. ശരിയാണ് പറഞ്ഞത് മുരുക. നാം ആദ്യം ക്രൗഞ്ചനെ വധിക്കേണ്ടതാണ്. അതിന് ആ വലിയ മലയെ തകർക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് താരകാസുരനെ വധിക്കാൻ കഴിയൂ. ആര്? ക്രൗഞ്ചനോ? ക്രൗഞ്ചൻ അഗസ്ത്യന്റെ ശാപത്താൽ കല്ലായി തീർന്നുവെന്ന് അവിടുന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഈ മല തകർക്കുവാൻ വേണ്ടിയാണോ നമ്മൾ ഇവിടെ വന്നത്? വീരബാഹു, ഈ മല തകർക്കുന്നത് പ്രയോജനമില്ലാത്ത പ്രവൃത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ അഭിപ്രായം എന്താണ്? അങ്ങ് ചിന്തിക്കുന്നത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് മുരുക. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. നവശക്തി പുത്രന്മാരെ, വീരബാഹു, ഇവരോടൊപ്പം നമ്മുടെ സൈന്യത്തെയും കൂട്ടിക്കൊള്ളൂ. വായുദേവ, എന്താ അങ്ങും ഇവരോടൊപ്പം പോകുന്നുണ്ടോ? ഇല്ലില്ല, അത്യാവശ്യം വന്നാൽ ഞാൻ അങ്ങേക്ക് രഥം തെളിക്കേണ്ടതല്ലേ. ശരി ശരി, അങ്ങ് എന്നോടൊപ്പം തന്നെ ഇരുന്നു കൊള്ളൂ. വീരബാഹു, നീ താരകാസുരനെ വധിച്ച് നമ്മൾ നിർഗുണന്മാരെന്ന് പറഞ്ഞ ദേവഗുരു ബൃഹസ്പതിയുടെ കാൽക്കീഴിൽ കൊണ്ട് കിടത്ത്. അങ്ങനെ തന്നെ ആകട്ടെ മുരുക. ഞാൻ വിജയത്തോടെ തിരിച്ചു വരുന്നതാണ്. ഉത്തരവ് രാജൻ, നീ ഉടൻ തന്നെ ക്രൗഞ്ച മലയിലേക്ക് പോകേണ്ടതാണ്. അവിടെ ദേവസൈന്യം ഇനിയും അവശേഷിക്കുന്നുണ്ടോ? അതല്ല,
ജീവഭയത്താൽ രക്ഷപ്പെട്ടോടിയിട്ടുണ്ടോ എന്നറിഞ്ഞ് എന്നോട് വന്ന് പറയണം. ഉത്തരവ് രാജൻ, സമ്മാനം തീർച്ചയല്ലേ? പുറപ്പെടൂ. നമ്മൾ മൂന്ന് പേരും ഒഴിച്ച് ഏവരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. നമ്മൾ മൂവർക്കും ഇത്രയും വലിയ കൂടാരം ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ആവശ്യമില്ല. കാറ്റും വെയിലും മഴയും ഏറ്റ് പരിചിതരാണ് ഞങ്ങൾ. പക്ഷേ അങ്ങേക്ക് ആവശ്യമാണ്. മുരുക, വേണ്ട, എനിക്ക് ആവശ്യമില്ല. ഓം ശരവണ ഭവ, 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 ഓം ഓം. മഠയന്മാരെ, ഇവർ മുരുകന്റെ തിരുനാമം ഉരുവിടുന്നത് ഇനിയും നിർത്തിയിട്ടില്ല. ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ. ഇവരെ ചിത്രവധം ചെയ്യാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഞങ്ങളിവരെ കണ്ണുചിമ്മുന്ന നേരം പോലും വിടാതെ ചിത്രവധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാജൻ. എന്നാൽ മനോധൈര്യത്തോടെ ദേവന്മാർ മന്ത്രം ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങയോട് വന്ന് അറിയിച്ചത്. ജയന്ത, നീ എന്റെ അടിമയാണ്, എന്റെ തടങ്കലിലാണ്. എന്റെ ആഗ്രഹം എന്താണോ അതാണ് നീ ചെയ്യേണ്ടത്. ശൂരപത്മ, നീയാണ് എന്നെ തടങ്കലിലാക്കിയത്. പക്ഷേ നീ ആഗ്രഹിക്കാത്തത് മാത്രമേ ഞാൻ തുടർന്നും ചെയ്യുകയുള്ളൂ. നിന്നാൽ തടവിലാക്കപ്പെട്ട ഞാൻ എങ്ങനെയാണ് നീ ആഗ്രഹിക്കുന്നത് മാത്രമേ തുടർന്നും ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇച്ഛിക്കുന്നത്? അത് ശുദ്ധ മഠേതരമാണ്. ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ. ഭാനുഗോപ, ഇവർ ശരവണഭവ എന്ന മന്ത്രം ഉരുവിടുന്നത് ഇപ്പോൾ തന്നെ നിർത്തണം. എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. ഓം ശരവണ ഭവ, 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 ഓം ശരവണ ഭവ. അച്ഛ, കണ്ണുകൾ കാണുന്ന പകരുന്ന കാഴ്ചയാണത്. ജയന്ത, ഇന്ദ്രലോകത്തിന് തന്നെ രാജാവായ ഇന്ദ്രന്റെ പ്രിയ പുത്രനല്ലേ നീ? എന്നാൽ ഇന്ന് നിന്റെ നില കണ്ടാൽ എനിക്ക് തന്നെ കഷ്ടം തോന്നുന്നു. യുദ്ധക്കളത്തിൽ ലക്ഷം വീരന്മാരെ നീ ആക്രമിക്കുമല്ലോ. ഇവിടെ ഒരു ചെറിയ ഈച്ചയെ പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്ത് പരീക്ഷണം, എന്ത് പരീക്ഷണം ജയന്ത! ജയന്ത, മുരുകന്റെ തിരുനാമം ഉരുവിടുന്നത് ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കൂ. എന്റെ മുന്നിൽ കീഴടങ്ങുവിൻ. രാജഭോഗ ജീവിതം ഞാൻ നിനക്ക് സമ്മാനമായി നൽകുന്നതാണ്. ഇല്ലെങ്കിൽ ചിത്രവധങ്ങൾ ഇനിയും വർദ്ധിക്കും. നിന്നെ പിന്നീട് കാണാം.
ദേവഗുരു അങ്ങനെ തെരുവിൽ നിർത്തിയിരിക്കുകയാണ്. മുരുക, എന്താണിത്? നീ തന്നെയല്ലേ കൂടാരം വേണ്ട എന്ന് പറഞ്ഞത്? കൂടാരം വേണ്ട എന്ന് പറഞ്ഞു, പക്ഷെ തെരുവിൽ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞതേയില്ല. മുരുക, നിന്റെ പ്രവൃത്തികൾക്ക് ഒരളവേയില്ല. ഇതറിഞ്ഞാൽ നിന്റെ പിതാവ് എന്നെ തെരുവിൽ നിർത്തും. ശരി ശരി, വീരബാഹു സൈന്യവുമായി മടങ്ങി വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. ചണ്ഡാസുര എന്താണ് നോക്കുന്നത്? മുരുകന്റെ കൂടാരം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ല. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാണ്? ഞാൻ ക്രൗഞ്ചൻ. രാജാവിന്റെ ആജ്ഞപ്രകാരം ഇന്നലെ രാത്രി ഞാൻ ദേവസൈന്യത്തെ ഭയപ്പെടുത്തി. ദേവസൈന്യം ചിതറി ഓടുകയുണ്ടായി. സത്യമാണോ? സത്യമാണ്. ഈ വിവരം താരകാസുരനോട് പറഞ്ഞ് സമ്മാനം നേടിക്കൊള്ളു. നന്ദി ക്രൗഞ്ച, ഞാൻ പോകുന്നു. മുരുക, എന്താണിത്? കുഞ്ഞുങ്ങളെ പോലെ പെരുമാറുന്നത്. അതെ, ഞാൻ കുഞ്ഞാണ്. എനിക്ക് നിന്നോട് തർക്കിച്ച് ജയിക്കാൻ കഴിയില്ല. നാം യുദ്ധം ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്ന് കരുതി എപ്പോഴും അതേ ചിന്തയോട് കൂടി കഴിയണമെന്നില്ല. അല്പം ചിരിച്ച് സംസാരിച്ച് വിനോദിക്കാം. മുരുക, അങ്ങയെ വിശ്വസിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങാണ് ഞങ്ങൾക്ക് മാർഗം തെളിക്കേണ്ടത്. വായുദേവ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ മാർഗം തെളിക്കാം. അതുകൊണ്ട് ദുഃഖം വെടിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുവിൻ. ചണ്ഡാസുര, നിന്റെ വരവ് നാം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അച്ഛാ, അവൻ ചണ്ഡാസുരനല്ല, നമ്മുടെ പടയാളികളിൽ ഒരുവനാണ്. ഓ ശരി, എന്താണ് വാർത്ത? പറയൂ വേഗം. രാജൻ, നമ്മുടെ രാജ്യം വലിയ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? വലിയ ദേവസൈന്യം നമ്മുടെ മായാപുരിയെ വലയം ചെയ്തിരിക്കുന്നു രാജൻ. എടാ മുരുക, ഹിടുംബാസുരനെ അടിമയാക്കി അണ്ടാസുരനെ വധിച്ചു കളഞ്ഞു. ഇപ്പോൾ ഈ താരകാസുരനെ തന്നെ തേടി വന്നിരിക്കുകയാണോ നീ? വാ, നിന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. വീരന്മാരെ, ഉടൻ തന്നെ പാർവിളി മുഴക്കുവൻ. ഉത്തരവ് രാജൻ. അസുരേന്ദ്ര, നിന്റെ വീര്യവും മായാശക്തികളും പ്രദർശിപ്പിക്കുവാനുള്ള സമയമായിരിക്കുന്നു. ആ മുരുകനെ വധിച്ചു എന്ന സന്തോഷ വാർത്ത നിന്റെ വലിയച്ഛൻ ശൂരപത്മനോട് അറിയിക്കേണ്ട ഉത്തരവാദിത്വവും കടമയും നിനക്കുള്ളതാണ്. വീര്യത്തോടെ പോകൂ. നമ്മുടെ അസുരകുല സാമ്രാജ്യത്തിന്റെ മഹത്വം ഈ ലോകം മുഴുവൻ അറിയട്ടെ. ഉത്തരവച്ച രാജൻ, രാജൻ ഒരു സന്തോഷ വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. എന്തു വാർത്തയാണത്? മുരുകന്റെ സൈന്യം അങ്ങയോട് യുദ്ധം ചെയ്യാൻ ഭയന്ന് ഭ്രാന്തെടുത്ത് ഓടിക്കളഞ്ഞു.
നീ പറയുന്നത് സത്യമാണോ? പൂർണ്ണമായും സത്യമാണ് രാജൻ. അവർ ഓടിക്കളഞ്ഞു. ദേവസൈന്യം തങ്ങിയിരുന്ന കൂടാരം പോലും അവിടെയില്ല. ദേവസൈന്യം വന്നതിനുള്ള അടയാളം പോലും അവിടെയില്ല. അത്രയ്ക്ക് പരിശുദ്ധമാക്കിയിരിക്കുന്നു ദേവസൈന്യമുണ്ടായിരുന്ന സ്ഥലം. എന്താണ് രാജൻ, എന്താണ് ഈ മൗനം? ഇത്രയ്ക്ക് സന്തോഷപ്രദമായ വാർത്തയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് സമ്മാനമൊന്നും നൽകുന്നില്ലേ? സമ്മാനമല്ലേ, അരികിലേക്ക് വരൂ. മതി മതി എന്ന് പറയുന്ന അളവിൽ ഞാൻ നിനക്ക് സമ്മാനം നൽകാൻ പറയുന്നുണ്ട്. ചണ്ഡാസുര, ഇത്രയും വലിയ കാര്യം അറിയിച്ച നിനക്കില്ലാത്ത സമ്മാനമോ? അതിനെന്താണ് പരിഭവം? ഞാൻ തന്നെ വളരെയധികം അത്ഭുതകരമായ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. രാജൻ, ഞാൻ ഇത്രയും സന്തോഷപ്രദമായ വാർത്ത കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങാണെങ്കിൽ സമ്മാനം എന്ന പേരിൽ കടുത്തിഞ്ഞരിക്കുകയാണല്ലോ. നീ എന്ത് വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ക്രൗൺ ചമല അടിവാരത്തിൽ ദേവസൈന്യം ഇല്ല എന്ന് പറഞ്ഞു. അവരെങ്ങനെയാണ് അവിടെ ഉണ്ടാവുക? അവർ മായാപുരിയെ ചുറ്റി വളഞ്ഞിരിക്കുകയല്ലേ? നാട്ടിൽ അപകടം പതിയിരിക്കുമ്പോൾ നീ വലിയ സമ്മാനം ചോദിക്കുകയാണോ? ഇതാ വാങ്ങിക്കോ നീ വലിയ സമ്മാനം. ചണ്ഡാസുരന് താരകാസുരന്റെ പക്കൽ നിന്നും തീർച്ചയായും വലിയ സമ്മാനം ലഭിക്കുന്നതാണ്. മുരുക, നിന്റെ ചിരിയും സംസാരവും നിന്റെ നന്മയുള്ള മനസ്സിനെ കാണിക്കുന്നു. നിന്റെ കുട്ടിത്തരവും കുറുമ്പും ഇനിയും നിന്നെ വിട്ടു പോയിട്ടില്ല. എന്തിനു പോകണം? നമ്മൾ കുഞ്ഞുപ്രായം കടന്നാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലം ഒരിക്കലും മറക്കുവാൻ പാടില്ല. ശൂരപത്മനും താരകാസുരനും ഇതുപോലെ കുഞ്ഞുപ്രായം കടന്നാകും വന്നിട്ടുണ്ടാവുക. കുട്ടികളായി ഇരുന്നപ്പോൾ തീർച്ചയായും ദേവകളോട് അവർ ശത്രുതയോടെ കഴിഞ്ഞിട്ടുണ്ടാകില്ല. സത്യമാണ് മുരുക, നമ്മൾ ഏവരും കുഞ്ഞുങ്ങളെപ്പോലെ ഇരുന്നാൽ ഈ പ്രപഞ്ചത്തിൽ സമാധാനം നിലനിൽക്കും. വഞ്ചനയും കള്ളവും ചതിയുമില്ലാത്തൊരു പുതിയ ലോകമായി അത് മാറും. അതെ, വളർന്ന ശേഷമാണ് നമ്മളിൽ പക ഉടലെടുക്കുന്നത്, പകരം ചോദിക്കുവാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ തുറന്ന മനസ്സിനെ ഇരുളാക്കുന്നു, സ്നേഹമില്ലാതാക്കുന്നു. അതുകൊണ്ടാണ് നാം നമ്മുടെ കുട്ടിക്കാലത്തെ ഓർത്ത് പലപ്പോഴും ചിരിക്കുന്നത്, വിനോദിക്കുന്നത്, നമ്മെ നാം തന്നെ ശരിയാക്കുന്നത്. എല്ലാം ശരി തന്നെയാണ് മുരുക. യുദ്ധകാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നല്ലതാണ്. കുറച്ചല്ല, എൻ്റെ സർവശ്രദ്ധയും യുദ്ധത്തിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്.